പണ്ടത്തെ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മിമിക്രിയിൽ സിനിമയിലേക്ക് വരുന്നവർ എപ്പോഴും ഒരു ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഇപ്പൊ ഉണ്ടായി. നാദൃശിക എങ്ങനെയാണ് ആ മാറ്റത്തെ കാണുന്നത്? പോസിറ്റീവ് ആയിട്ടായിരിക്കും ഒബ്വിയസ്ലി. എന്നാലും മിമിക്രിയിൽ നിന്ന് ആദ്യമായിട്ട് സിനിമയിൽ വന്നത്, അതായത് ഒരു ഹീറോ പരിവേഷത്തിൽ വന്നത് ജയറാമേട്ടനാണ്. മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൊടുത്തത്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് സിനിമ എന്താ പറയാ ഒരു ഹീറോയെ ലഭിക്കും എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്ത ആള് ജയറാമേട്ടനാണ്. അതിനു മുമ്പ് മിമിക്രിയിൽ നിന്ന് വന്ന ഒത്തിരി പേരുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. അപ്പം കൂടുതലും ആൾക്കാരെ ഇപ്പൊ ജയറാമേട്ടൻ ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ബാലേന്ദ്രമേനോൻ സാറ് ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോ പറഞ്ഞു ഞാനും മിമിക്രി ആയിരുന്നു എന്ന് പറഞ്ഞു. മേനോൻ സാറ്, പിന്നെ മേനോൻ സാറ് മമ്മൂക്ക പഴയ മിമിക്രിക്കാരനായിരുന്നു. അപ്പൊ മമ്മൂക്ക പക്ഷെ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് ജയറാമായിരുന്നു. ജയറാമേട്ടന് ശേഷം ദിലീപ് വന്നു, പിന്നെ അങ്ങനെ ഹീറോ പരിവേഷത്തില്. അതല്ലാതെ ഹാസ്യ റോളുകളും അല്ലെങ്കിൽ മറ്റ് വേഷങ്ങളും ചെയ്തു വന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് നല്ല ക്യാരക്ടർ റോൾസ് കിട്ടിയപ്പോ അവരങ്ങ് തകർത്ത് അഭിനയിച്ച് ഒരുപാട് അവാർഡ്സ് ഒക്കെ വാരിക്കൂട്ടി. തമാശ ചെയ്യാൻ അറിയാവുന്നവർക്ക്, അത് പ്രകടിപ്പിക്കാൻ അറിയാവുന്നവർക്ക്, അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാവുന്നവർക്ക് മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. മിമിക്രിയിൽ നിന്ന് വന്നവരാണ് അവർ കൊമേഡി മാത്രം ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ധാരണ തെറ്റാണ് തീർച്ചയായിട്ടും. അത് തിരുത്തി കുറിക്കുന്ന കൊറേ ആൾക്കാരും നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു ഭാഗ്യം അല്ലേ? തീർച്ചയായിട്ടും. അതെ, ഈ കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന് പറഞ്ഞ മൂവി തന്നെ ഒരു കംപ്ലീറ്റ് ഒരു എക്സ്പെരിമെന്റൽ ആണെന്ന് വേണി പറയാല്ലേ? കാരണം അപ്പൊ അതൊക്കെ നാദൃശിക ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അത് നന്നാകും എന്ന് ഉള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില്, ഇത് മോശം സിനിമ എന്ന് ആരും പറയൂല എന്നുള്ളൊരു ധാരണയിൽ മേക്ക് ചെയ്തതാണ്. എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, സ്പെഷ്യലി ആ തേപ്പുകാരിയുടെ ക്യാരക്ടർ ഒക്കെ എന്ത് ഭംഗി. അത് മാത്രം അബദ്ധം പറ്റിയുള്ളൂ, ബാക്കിയെല്ലാം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അത്രയും ഗംഭീരമുള്ളൊരു സിനിമയായിരുന്നു. ഇനി കേശുവിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ഒക്കെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഉർവശി ചേച്ചി വെച്ചിട്ട് എനിക്ക് ഒരു പടം ഡയറക്ട് ചെയ്യാൻ കിട്ടിയത്. ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്താണ് ചേച്ചി, എന്താണ് ചേച്ചി, എന്തൊരു ടാലന്റഡ് ആണ്. നമ്മുടെ ലൊക്കേഷനിൽ തന്നെ ചേച്ചിയായിരുന്നു ഫുൾ എനർജറ്റിക് ആയിട്ട് നിന്ന ഒരു പേഴ്സണാലിറ്റി. അതായത് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്ന ഒരു ആർട്ടിസ്റ്റ് അഭിനേത്രിയാണ് ചേച്ചി. നമ്മള് എന്താ പറയാ, കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ കട്ടപ്പനയുടെ കുറെ കാര്യം പറഞ്ഞു. അപ്പൊ കട്ടപ്പനയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യ പരിപാടിയിലേക്ക് പോയാലോ? അനുരാഗമേഘമായി അണയുന്നു ചാരിഞ്ഞ ഇനി നിന്നിതളി പൊഴിയാ മഴ നീർമണിയായി അഴകേ 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 നനു നനവി മഴയേ ഇനി എഴികൾ ഒരു നിഴലായി നിൻ വഴിയേ അഴകേ അഴകേ ഒരു മഴവിൽ നിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണെൻ മനമേ അഴകേ.